ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ബറാത്തല്ലേ വരുന്നത് ബറാത്തിൻ്റെ അന്ന് ഉണ്ടാക്കുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിനി പിന്നെ നമ്മൾ കണ്ണൂരെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പായസമാണ് ഇത് നമ്മൾ കണ്ണൂർ ഭാഗത്ത് രണ്ട് പായസമാണ് നമ്മൾ ബറാത്തിൻ്റെ അന്ന് ഉണ്ടാക്കുക രണ്ട് പായസം എന്നല്ല ഒന്നിക്കിൽ ഈ ഒരു ഗോതമ്പ് പായസം അല്ലെങ്കിൽ കൈക്കറി കൈക്കറിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിന് കേട്ടോ അപ്പം നമ്മളടുത്ത് നല്ല പണ്ടേ ഈ ഒരു ഗോതമ്പ് പായസമാണ് ബറാത്തിൻ്റെ അന്ന് ഉണ്ടാക്കുക അപ്പം അതായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിന് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടുവെക്കുക കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പൊന്ന് പോർത്തെടുക്കാനുണ്ട് അപ്പോൾ ഇതാ രണ്ട് കപ്പ് അളവിൽ 240 ml കപ്പിൽ രണ്ട് കപ്പ് അളവാണ് ഇട്ടെടുത്തിന് ഇതിപ്പോൾ ഏതാ ഗോതമ്പ് എന്നറിയാം നമ്മൾ അലീസയിലെ അൽസ കണ്ണൂർ സ്റ്റൈലിലുള്ള അൽസയിലെ അതുണ്ടാക്കുന്ന ആ ഒരു ഗോതമ്പാണ് ഇട്ടേ ഇത് ഇത് കുത്തിയ ഗോതമ്പ് എന്നെല്ലാം പറഞ്ഞാൽ മതി അതാണ് എടുത്തിന് അപ്പോൾ ഇതാ ഗോതമ്പ് ഇതാ രണ്ട് കപ്പ് അളവിൽ എടുത്തിന് ഇതിപ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് എന്നിട്ട് ഇതാ ഒരു 4 മണിക്കൂർ വരെയാണ് പോർത്തി വെക്കുന്നുണ്ട് കേട്ടോ ഇത് പോർത്തി വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷെങ്കിൽ പോർത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കുക്കിംഗ് ടൈം കുറഞ്ഞു കിട്ടും അപ്പോൾ ഇത് ഏതാ വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിന് കേട്ടോ ചൂടുവെള്ളമൊന്നുമല്ല കേട്ടോ സാധാ പച്ചവെള്ളം തന്നെയാണ് അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ഈ കടലപ്പരിപ്പും കൂടി ഒന്ന് പോർത്തി വെക്കാനുണ്ട് ഇപ്പോൾ ഇത് ഒരു കപ്പളവിലാണ് കേട്ടോ കടലപ്പരിപ്പ് എടുത്തിന് നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ആയിട്ടാണ് കേട്ടോ കടലപ്പരിപ്പ് എടുക്കേണ്ടത് ഇതിപ്പോൾ ഞാൻ രണ്ട് കപ്പ് എടുത്തുകൊണ്ട് ഒരു കപ്പളവിൽ കടലപ്പരിപ്പാണ് എടുത്തിന് കേട്ടോ അതും നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതും ഇവിടെ ഇത് രണ്ടും ഇവിടെ ഒരു സൈഡിൽ പോർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഒരു തേങ്ങാപ്പാലെല്ലാം ഉണ്ടാക്കാനുണ്ട് അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം അപ്പോൾ ഇത് അതിനായിട്ട് ഇത് രണ്ട് മുറി തേങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിന് അങ്ങനെ തേങ്ങാപ്പാലെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ രണ്ടും സെപ്പറേറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് രണ്ടും നമുക്ക് ആവശ്യമില്ല ആണ് അപ്പോൾ ഇത് രണ്ടും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഞാനിപ്പോൾ ആദ്യം രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ കാര്യം നമുക്കിപ്പോൾ രണ്ടാം പാലാണ് ആവശ്യം അപ്പോൾ നമ്മൾ നേരത്തെ പോർത്തി വെച്ചിട്ടുള്ള ആ ഗോതമ്പില്ലേനോ ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിന് കുക്കാക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ ഇതാ ആ ഗോതമ്പിൻ്റെ വെള്ളമെല്ലാം നല്ലോണം ഊറ്റിക്കളഞ്ഞിട്ട് ഗോതമ്പ് മാത്രം ഈ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ രണ്ടാം പാലില്ലേനോ ആ രണ്ടാം പാല് ഫുള്ളായിട്ട് തന്നെ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ കുറേ വേണ്ട കുറച്ച് മാത്രം മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതാ നല്ലോണം മിക്സാക്കുക അപ്പോൾ ഇത് നമുക്കിനി വേവിക്കാൻ വേണ്ടി തുടങ്ങാം ഗോതമ്പായോണ്ടിനെ ഞാൻ ആദ്യമേ പറയാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്കാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേഗം ഇതിൻ്റെ അടി കരിഞ്ഞു പോവും അടിക്ക് പിടിക്കും കേട്ടോ അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ടൊരു 5 വിസിൽ വരുന്ന വരെയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് വേവിക്കുന്ന നിങ്ങൾ എടുക്കുന്ന ഗോതമ്പിൻ്റെ വേവ് അനുസരിച്ചിരിക്കും ഇതിൻ്റെ എല്ലാം വേവ് അപ്പം പിന്നെ ഇത് 5 വിസിൽ വരുന്ന വരെയാണ് കേട്ടോ അപ്പോൾ ഇതാ അതാടെ സൈഡിൽ മാറ്റി വെച്ചിന് അതിൻ്റെ ഇപ്പുറത്ത് ഞാൻ ഇതാ വെല്ലില്ലേനോ വെല്ലം ഒന്ന് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മൂന്ന് കട്ടയാണ് കേട്ടോ ഇത് ഇതുപോലെ ഒരു 3 കട്ടയാണ് വെല്ലെടുത്തിന് അങ്ങനെ വെല്ലെത കുറച്ചൊരു 1/4 കപ്പ് അളവിൽ വരെ വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതിങ്ങനെ മെൽട്ടാക്കി എടുക്കുന്നുണ്ട് ഒരു ഫ്ലെയിം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് അപ്പുറത്ത് നിന്ന് മെൽട്ടാകുന്നുണ്ട് അങ്ങനെ ഒരു 5 വിസിലെല്ലാം കഴിഞ്ഞ ശേഷം ഇതാ തുറന്ന് നോക്കിയിന് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ഗോതമ്പെല്ലാം നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ ആ ഒരളവിൽ കറക്റ്റ് 5 വിസിൽ തന്നെയാണ് കേട്ടോ നല്ലോണം കുക്കാവാനും പറ്റൂല അതായത് നല്ലോണം വേവാണ്ടെടുക്കാനും പറ്റൂല ഇതിപ്പോൾ കറക്റ്റ് തന്നെയാണ് അങ്ങനെ ഇതാ ഗോതമ്പ് ഇവിടെ ഏകദേശം റെഡിയായി ഇനിയിപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഗോതമ്പ് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഇതാ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പത്തേക്ക് മാറ്റി വെച്ച് പിന്നെ ഗോതമ്പായതുകൊണ്ട് ഞാൻ ഇപ്പം ഇടയ്ക്ക് പറയുക ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ അടിക്ക് പിടിച്ചോവും അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ പൂർത്തി വെച്ചിട്ടുള്ള കടലപ്പരിപ്പില്ലേനോ അത് നമുക്കൊന്ന് വെക്കാനുണ്ട് അതും ഇതാ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ വെള്ളത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ ഇതാ വെള്ളത്തോട് കൂടിയിട്ട് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിന് എന്നിട്ട് നമുക്കിത്
വേവിക്കുക. ഏകദേശം ഒരു രണ്ട് വിസിൽ അത്രയും വേണ്ടി ഇട്ടാൽ ഈ കടലപ്പരിപ്പ് നല്ലോണം വേവാൻ പറ്റില്ല. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു പായസം കഴിക്കാനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം നമ്മൾ ഈ പായസം കഴിക്കുന്ന സമയത്ത് ഈ കടലപ്പരിപ്പ് ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് കടിക്കാൻ വേണ്ടി കിട്ടണം. അതാണ് ടീൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം കടലപ്പരിപ്പ് നല്ലോണം വേവാൻ പറ്റില്ല, ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കട്ടാ. അങ്ങനെ കടലപ്പരിപ്പും കറക്റ്റ് രണ്ട് വിസിൽ കഴിഞ്ഞപ്പാട് തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇട്ടാ. അപ്പം ഇതാ കറക്റ്റ് വേവന്നെ ആയി കിട്ടീന്. കറക്റ്റ് രണ്ട് വിസിൽ തന്നെ മതി ഇട്ടാ. ഓവറായി കഴിഞ്ഞാൽ പിന്നെ ആകെ കൂടിയിട്ട് എന്തല്ലോ ഒരു അപ്പിച്ച് പോലെ ആയിപ്പോവും കേട്ടോ. അപ്പം ഇതാ ആ കടലപ്പരിപ്പ് ആ വെള്ളത്തോടുകൂടിയിട്ട് തന്നെ നമ്മൾ ഈ നേരത്തെ ഗോതമ്പ് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടില്ലേനോ, അതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിന്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഗോതമ്പിനെ ഇളക്കി കൊടുത്തിന് ഇട്ടാ, അല്ലെങ്കിൽ പിന്നെ അടിക്കത്തിപ്പോവും. അങ്ങനെ കടലപ്പരിപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ നല്ലോണം എന്നെ മിക്സ് ആക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ വെള്ളം ഒന്ന് മെൽട്ടാക്കി വെച്ചിട്ടില്ലേനോ, ആ വെള്ളം അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം വെള്ളം നമ്മളിങ്ങനെ മെൽട്ടാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിച്ചൊടുക്കുന്ന സമയത്ത് അരിപ്പ് എന്തായാലും വെക്കണം, അല്ലെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക അതിനകത്ത് കല്ലും വേസ്റ്റും അങ്ങനത്തെ ഉണ്ടാവും കേട്ടോ. അപ്പം എന്തായാലും അരിപ്പ് വെച്ചിട്ട് നിങ്ങൾ ചെയ്യുക. അങ്ങനെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതാ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതാ വെള്ളം മാത്രമല്ല ഇതിൻ്റെ പേരും പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പഞ്ചസാര ഒരു കപ്പ് അളവിലാണ് കേട്ടോ എടുത്തിന്. നമ്മൾ നേരത്തെ 250 ml കപ്പിൽ ഗോതമ്പ് അളന്നിട്ടില്ലേനോ, ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പാണ് കേട്ടോ പഞ്ചസാര എടുത്തിന്. ഇതിൻ്റെ പഞ്ചസാരൻ്റെ അളവ് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര കൂടുതലാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക, കുറവാണ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ. അതെല്ലാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചെയ്യുക. നല്ലോണം മിക്സാക്കി കഴിഞ്ഞിട്ട് ഇതാ അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് ഇങ്ങനെ കുക്കാക്കിയിരിക്കുന്നുണ്ട്. കാരണം ആ കടലപ്പരിപ്പിലും ഗോതമ്പിലെല്ലാം ആ ഒരു പഞ്ചസാര നല്ലോണം പിടിക്കണ്ടേ. അങ്ങനെ കുറച്ച് സമയം അങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇതാ തുറന്ന് നോക്കുമ്പോൾ ഇതാ നല്ലോണം വറ്റി നല്ല പാകത്തിനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് ഈ ഒരു ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കട്ടിയിലായിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ കട്ടിയാക്കിയെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് പായസം ലൂസായിപ്പോവും. അതുകൊണ്ട് നല്ലോണം കട്ടിയാക്കിയിട്ട് തന്നെ എടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടില്ലേനോ തേങ്ങാപ്പാൽ, അത് ഫുള്ളായിട്ട് തന്നെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഇതാ നല്ലോണം മിക്സ് ആക്കുന്നുണ്ട്. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറക്കുക കേട്ടോ. പിന്നെ ഈ ഒരു പായസം ഉണ്ടല്ലോ വെള്ളം ചേർക്കാണ്ട് വെറും പഞ്ചസാരയിൽ മാത്രം ആക്കും കേട്ടോ. പക്ഷേ എങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് ആക്കൽ, പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ കേട്ടോ കുറച്ചും കൂടി നല്ല ടേസ്റ്റ്. വെള്ളം ചേർക്കുമ്പോൾ അന്ന് നല്ല ടേസ്റ്റ് കേട്ടോ. പഞ്ചസാര മാത്രം ആക്കുമ്പോൾ ഇതിൻ്റെ വൈറ്റ് കളറാണ് ഉണ്ടാവുക. നമ്മൾ വെള്ളം ചേർത്താലാണ് ഇതിൻ്റെ ഒരു കളറ് നല്ലോണം തന്നെ മാറുന്നത്. അപ്പോൾ ഇതാ നല്ലോണം മിക്സാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഏലക്കായ് പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്തിന്, എന്നിട്ട് നല്ലോണം മിക്സാക്കുക. എന്നിട്ട് ലാസ്റ്റ് നമുക്കിതിനകത്ത് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിന്, ഒരു കാൽ ടീസ്പൂൺ അളവിൽ വരെ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ പായസം റെഡിയായിട്ടാ. പിന്നെ നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം നല്ലോണം കൂട്ടാൻ പറ്റൂല കേട്ടോ. കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഈ പായസം പെരിനവും തേങ്ങാപ്പാലല്ലേ ഒഴിച്ചിന്, അപ്പോൾ പെരിനവും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ചെയ്യുക. ഇപ്പോൾ ഇതാ നല്ല കറക്റ്റ് ആ ഒരു പാകത്തിനായിട്ട് തന്നെ കിട്ടീന്. പിന്നെ ഇതാ ഈ ഒരു ലൂസിലായിട്ട് വന്നിട്ടേ നമ്മൾ ഇവിടെ എല്ലാവരും കഴിക്കൽ. പിന്നെ ഇത് നമ്മൾ വെക്കുന്തോറും ഇതിൻ്റെ കട്ടി കൂടിക്കൂടി വരിക എന്നിട്ടാ ചെയ്യുക. കട്ടി കൂടിക്കൂടിയായിട്ട് തന്നെ ഇങ്ങനെ വരും. അങ്ങനെ ഇതാ കുറച്ച് തണുത്തിട്ട് ഇതാ വേറൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കല. നമ്മളെ കണ്ണൂർ ഭാഗത്തെല്ലാം ബറാത്തിൽ നിന്ന് മെയിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് കേട്ടോ ഇത്. നമ്മുടെ അടുത്ത് നല്ല പണ്ടേ ഉണ്ടാക്കുന്ന ഒരു പായസമാണ് ഇത്, ഗോതമ്പ് പായസം ഇത് അല്ലെങ്കിൽ കായ്ക്കറി. അപ്പം എല്ലാവരും ഈ ഒരു ബറാത്തിന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ വേറെ അടിപൊളി വ്ളോഗായിട്ടോ കാണാം. ബൈ ബൈ, താങ്ക് യു.